തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ലഖിംപൂരിൽ നടക്കുന്ന വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് തന്നെയാണ് ആദ്യം വാർത്ത ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലഖിംപൂരിൽ കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബത്തെ കാണാനെത്തിയ പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്തെന്ന് റിപ്പോർട്ടുകൾ എത്തുകയാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും യു പി കോൺഗ്രസ് ഘടകവും ഇക്കാര്യം ട്വീറ്റ് ചെയ്തു. പ്രിയങ്കയെ സീതാംപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്നും യു പി കോൺഗ്രസ് വ്യക്തമാക്കി. മഹിളാ സക്തി മുഖ്യ ആധാർ ദോ मुझे ऑर्डर दिखाओ, मुझे वारंट दिखाओ दिखाओ और अगर नहीं है तुम्हारे पास और हाथापाई करने की कोई हक नहीं है रोकने का हमें. हम चार लोग हैं, दिखाओ मुझे लीगल बेसिस अपना. क्या समझ रखा है? लोगों को मार सकते हो, किसानों को कुचल सकते हो, तो समझ रखा है कि हमें भी रोकोगे? अभी तो अरेस्ट करो, अरेस्ट करो, अरेस्ट. हम खुशी से जाएंगे तुम्हारे साथ. अगर कोई गलती कर रखी है, जबरदस्ती घेर रहे हो, ढकेल रहे हो ना, इसमें आप फिजिकल असॉल्ट, अटेम्प्ट टू किडनैप, किडनैप, अटेम्प्ट टू मोलेस्ट, अटेम्प्ट टू हार्म, समझे? समझती हूँ मैं सब कुछ. छू के देखो मुझे, जाके अपने अफसरों से और अपने मंत्रियों से जाके वारंट लाओ, ऑर्डर लाओ, समझे? और महिलाओं को आगे मत करो, महिला से बात करना सीखो, समझे? महिला संबंधित महिला कानून है इस देश में, तुम्हारे प्रदेश में नहीं होगा, इस देश में कानून है. प्लीज कुछ नहीं, तुमने मुझे ढकेल के तुम यहाँ लाए हो, मुझे जबरदस्ती ले जा रहे हो और तुम्हारा कोई हक नहीं है, समझे? कोई हक नहीं है. ഈ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസി അടക്കം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ചില കോൺഗ്രസ് നേതാക്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ യു പി പി സി സി ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ആധികാരികത സംബന്ധിച്ചോ അല്ലെങ്കിൽ അറസ്റ്റിലായോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു ചിത്രം നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. കാരണം അവിടെ ലഖിംപൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ മൊബൈൽ ബന്ധം, പ്രത്യേകിച്ച് മൊബൈൽ ഡാറ്റ റദ്ദ് ചെയ്തിരിക്കുകയാണ്. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ. എന്തായാലും പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്ന് ചേരുന്നു ഇതിൻ്റെ വിശദമായ വിവരങ്ങളുമായി. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇതിൻ്റെ ഒരു നേർചിത്രം ഇപ്പോഴും വ്യക്തമാകാനിരിക്കുന്നേ ഉള്ളൂ. ആദ്യത്തെ കാര്യം, ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും യു പി കോൺഗ്രസ് ഘടകവും ഒക്കെ ട്വീറ്റ് ചെയ്തെങ്കിലും പ്രിയങ്ക ഗാന്ധിയെ പോലീസ് തടയുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവർ അറസ്റ്റിലാണോ? എന്താണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം? സുരേഷ്, എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് അവർ പറയുന്നത്. ലഖിംപൂർ ഖേരിക്ക് ഉള്ളിലേക്ക് കയറാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞില്ല. അതിന് തൊട്ട് മുമ്പ് പ്രിയങ്ക ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെ കോൺഗ്രസ് ലഖ്നൌവിൽ പ്രിയങ്ക ഗാന്ധി എത്തിയതിനു ശേഷം പ്രിയങ്ക ഗാന്ധിയെ യു പി പോലീസ് തടയുകയാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നീട് പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിൽ പോലീസുകാർ നിരന്ന് നിൽക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നു. പ്രിയങ്ക ഗാന്ധി എന്ത് സംഭവിച്ചാലും താൻ ലഖിംപൂർ ഖേരിയിലേക്ക് പോകും എന്ന് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷം ഈ വാഹനത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ഇറങ്ങി നടന്നു. ലഖിംപൂർ ഖേരിയിലേക്ക് ഇന്നലെ രാത്രി തന്നെ എത്താനായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി. ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്ന പ്രിയങ്ക ഗാന്ധി താൻ നടന്നു തന്നെ ലഖിംപൂർ ഖേരിയിലേക്ക് പോകും എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നത് കാണാമായിരുന്നു. കുറച്ചു ദൂരം നടന്നതിന് ശേഷം വീണ്ടും പ്രിയങ്ക ഗാന്ധി വാഹനത്തിൽ തന്നെ ലഖിംപൂർ ഖേരിയിലേക്കുള്ള യാത്ര തുടർന്നു. ഇന്ന് പുലർച്ചെ ഒരു 3 മണിയായപ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ നിന്ന് പുറത്തു വന്ന ആദ്യ വിവരം പ്രിയങ്ക ഗാന്ധി ലഖിംപൂർ ഖേരിയിൽ എത്തി എന്നതാണ്. കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം ഇത് മാധ്യമ പ്രവർത്തകർക്ക് അയച്ച് നൽകുകയും ചെയ്തു. ചില വാർത്താ ഏജൻസികളും ലഖിംപൂർ ഖേരിയിൽ പ്രിയങ്ക ഗാന്ധി എത്തി എന്നുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസും ഒപ്പം യു പി സംസ്ഥാന ഘടകവും പ്രിയങ്ക ഗാന്ധി ലഖിംപൂർ ഖേരിക്ക് ഉള്ളിലേക്ക് കടന്നിട്ടില്ല. അതിനു മുമ്പ് പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു. സീതാപൂർ പോലീസ് ലൈനിലേക്കാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുപോയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും അവസാനം യു പി കോൺഗ്രസ് ഘടകത്തിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്ന ട്വീറ്റ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസ് നൽകിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും നൽകിയിട്ടില്ല. എന്തായാലും പ്രിയങ്ക ഗാന്ധി ലഖിംപൂർ ഖേരി സന്ദർശിക്കുക തന്നെ ചെയ്യും എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ യു പി പോലീസ് തടഞ്ഞ സ്ഥലത്തേക്ക് പ്രവർത്തകർ എത്തണം എന്നൊക്കെ യു പി സംസ്ഥാന ഘടകം ആവശ്യപ്പെടുന്നതുമൊക്കെ കാണാമായിരുന്നു.
പ്രിയങ്ക ഗാന്ധി ഇന്നലെ രാത്രി തന്നെ ലക്നൌവിലേക്ക് എത്തുകയും ലഖിംപൂർ ഖേരിയിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ഇന്നലെ രാത്രി അതേസമയം ലക്നൌവിൽ പല നേതാക്കളും ലഖിംപൂർ ഖേരിയിലേക്ക് പോകുന്നത് തടയാൻ യു പി പോലീസ് ശക്തമായ നിലപാടെടുത്തു. ബി എസ് പി നേതാക്കൾ ഉൾപ്പെടെ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അവരുടെ വീട്ടിന് മുന്നിലേക്ക് പോലീസ് വരികയും തങ്ങളെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ് എന്ന് സതീഷ് ചന്ദ്ര മിശ്ര ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരോപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ എന്തായാലും ഈ അറസ്റ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നാടകീയ നീക്കങ്ങൾ അവിടെ തുടരുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. പ്രശാന്ത്, ഈ ലഖിംപൂർ സംഭവത്തിൽ രണ്ട് വാദങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കർഷകർ അവിടെ യു പി ഉപമുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി അജയ് മിശ്രയും പങ്കെടുക്കുന്ന യോഗത്തിലേക്ക് കരിങ്കുടിയും പ്രതിഷേധവുമായി എത്തി. അവരുടെ നേർക്ക് അജയ് മിശ്രയുടെ മകൻ അടങ്ങുന്ന വാഹന വ്യൂഹം പാഞ്ഞു കയറി അല്ലെങ്കിൽ ഇടിച്ചു കയറ്റി, അങ്ങനെ കർഷകർ മരിച്ചു എന്നതാണ് ഇന്നലെ വന്നിട്ടുള്ള വാർത്ത. അതേസമയം അജയ് മിശ്രയുടെ പ്രതികരണം വന്നിരിക്കുന്ന തൻ്റെ മകൻ ആ സ്ഥലത്തില്ല എന്നുള്ളത് തൻ്റെ മുക്കൽ ദൃശ്യങ്ങളടക്കം തെളിവുകളുണ്ട് എന്നും വാഹനം ആക്രമിച്ചപ്പോഴുണ്ടായ അപകടത്തിൽ ഈ കർഷകരും അതേപോലെ തന്നെ വാഹനത്തിലുള്ളവരും മരിച്ചു എന്നുള്ളതാണ്. ഇതിലൊരു സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ജില്ലാ മജിസ്ട്രേറ്റ് മരണസംഖ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്, പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നത് നമുക്കിപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? സുരേഷ്, യഥാർത്ഥത്തിൽ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്ഥിരീകരിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ആരെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചൊരു കാര്യം പുറത്തു വരുന്നില്ല. എന്തായാലും ജില്ലാ മജിസ്ട്രേറ്റ് സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ 8 പേർ മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. കുറച്ചുപേർ പരിക്ക് പറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള കാര്യവും ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇപ്പോൾ നൽകുന്ന വിവരമനുസരിച്ച് 4 കർഷകരാണ് ഇന്നലത്തെ ഈ സംഘർഷത്തിൽ മരിച്ചത്. ഇതോടൊപ്പം തന്നെ മറ്റുള്ള 4 പേരും മരിച്ചു എന്ന് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇത് പറയുമ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവ വികാസങ്ങൾ നടന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ലഖിംപൂർ ഖേരിയിൽ ഒരു പരിപാടി ബി ജെ പി സംഘടിപ്പിച്ചിരുന്നു. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പങ്കെടുക്കുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിരുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ്കുമാർ മിശ്ര അവിടുത്തെ എം പി ആണ്, ഖേറിയിലെ എം പി ആണ്. അജയ്കുമാർ മിശ്രയും കേശവ് പ്രസാദ് മൗര്യയും സംയുക്തമായി പങ്കെടുക്കുന്ന ചടങ്ങായിട്ടാണ് ഇത് നിശ്ചയിച്ചിരുന്നത്. കുറേ നാളുകളായി ലഖിംപൂർ ഖേറിയിൽ കർഷകരുടെ പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചയും ഈ അജയ്കുമാർ മിശ്രയുടെ മകനും കർഷകർക്കും ഇടയിൽ ഒരു സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. അജയ്കുമാർ മിശ്രയുടെ മകൻ വളരെ ശക്തമായ നിലപാട് കർഷക സമരത്തിനെതിരെ സ്വീകരിക്കും എന്നുള്ള വീഡിയോയും മറ്റും നൽകുകയും ചെയ്തു. അത് കർഷകർക്കിടയിൽ ഒരുപാട് പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. അങ്ങനെ ഈ പ്രതിഷേധം കൂടുന്ന ഒരു സാഹചര്യമാണ് ലഖിംപൂർ ഖേറിയിൽ കണ്ടു വരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്താനുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ ഉത്തർപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രി അവിടെ എത്തിയ സമയത്ത് അദ്ദേഹത്തെ ഉപരോധിക്കുന്ന ഒരു പ്രതിഷേധമാണ് കർഷകർ അവിടെ നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം കേശവ് പ്രസാദ് മൗര്യയ്ക്കും സംഘത്തിനും ഈ ഹെലിപാഡിൽ വന്നിറങ്ങിയതിന് ശേഷം പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഈ അജയ്കുമാർ മിശ്രയുടെ മകൻ്റെ ഒരു എസ് യു വി ഉൾപ്പെടെ 3 വാഹനങ്ങൾ അവിടെ ഈ മന്ത്രിയെ ഉൾപ്പെടെ സ്വീകരിക്കാൻ എത്തുകയായിരുന്നു. ആ സമയത്ത് ഈ വാഹനങ്ങൾക്ക് നേരെ കർഷകരുടെ പ്രതിഷേധം നടന്നു. ഒരു വാഹനം നിയന്ത്രണം വിട്ട് കർഷകരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി എന്നാണ്, മനഃപൂർവ്വം ഇടിച്ചു കയറി എന്നാണ് കർഷക സംഘടനകൾ ഇപ്പോൾ ആരോപിക്കുന്നത്. അങ്ങനെ ഈ വാഹനം ഇടിച്ചു കയറിയപ്പോൾ 4 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. മറ്റ് 10 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കുന്നത്. അതല്ല, ഈ വാഹനത്തിന് നേരെ കല്ലേറ് നടന്നു. അപ്പോൾ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. തൻ്റെ മകനല്ല വാഹനം ഓടിച്ചിരുന്നത് എന്ന് അജയ്കുമാർ മിശ്ര ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ജനക്കൂട്ടം ഈ വാഹനങ്ങൾ തകർക്കുകയും കത്തിക്കുകയും അതിലുണ്ടായിരുന്ന ഡ്രൈവറെയും മറ്റ് 3 പേരെയും മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ ബി ജെ പി ആരോപിക്കുന്നത്. എന്തായാലും ഈ 2 വശങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 4 കർഷകരും മറ്റുള്ള 4 പേരുമാണ് മരിച്ചത് എന്ന് ജില്ലാ മജിസ്ട്രേറ്റും സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രശാന്ത്, മനോഹർലാൽ ഖട്ടാർ ഹരിയാന മുഖ്യമന്ത്രി ലാത്തിയെടുത്ത് നേരിടൂ, 6 മാസം ജയിലിൽ കിടന്ന നേതാവായി തിരിച്ചു വരൂ എന്നുള്ള പ്രസ്താവന ഇറക്കിയിരുന്നു. അജയ്കുമാർ മിശ്ര തന്നെ 10-ോ 15-ോ പേർ മാത്രമാണ് പ്രക്ഷോഭത്തിലുള്ളത്, അവരെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ എന്നുള്ള പ്രസ്താവന വന്നിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നാലെയാണ് കർഷകരുടെ പ്രക്ഷോഭത്തിന് നേരെ മന്ത്രിയുടെ മകൻ തന്നെ വാഹനം ഓടിച്ച് കയറ്റി കർഷകർ അന്തരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് രാജ്യവ്യാപകമായി ഏറെക്കുറെ പഞ്ചാബ്, ഹരിയാന, തൃണമൂൽ എം പിമാരടക്കമുള്ളവർ പ്രിയങ്കാഗാന്ധിക്ക് പുറമെ പ്രക്ഷോഭ സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അപ്പോൾ 1 വർഷം പിന്നിടുന്ന കർഷക പ്രക്ഷോഭത്തിൽ ഏറ്റവും രൂക്ഷമായ ഒരു പ്രതിഷേധമായി ഇതിനെ ആളിക്കെത്തിക്കാൻ പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്നുണ്ട്. യു പി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയുമാണ്. എന്താണിന്ന് ഈ ഉത്തരേന്ത്യയിലെ ഏറെക്കുറെ മിക്കവാറും എല്ലാ പ്രതിപക്ഷ നേതാക്കളും ബി എസ് പി അടക്കമുള്ളവർ, എസ് പി അടക്കമുള്ളവരൊക്കെ ഈ ലഖിംപൂരിലേക്ക് വരുമ്പോൾ എന്താണ് ബി ജെ പി ഇതിനുള്ള രാഷ്ട്രീയമായ മറുപടി? ഈ യോഗി ആദിത്യനാഥ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ കൂടുതൽ പ്രതികരണം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇന്ന്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കർഷക സമരം ഒത്തുതീർപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നൊരു സൂചനയാണ് നൽകിയത്.
എന്തായാലും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന സൂചന പ്രധാനമന്ത്രി നൽകി. അതിനുശേഷമാണ് ഇപ്പോൾ സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത്. കിസാൻ മോർച്ചയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഇപ്പോൾ കർഷകർ എവിടെയൊക്കെയാണോ പ്രതിഷേധിക്കുന്നത് അവിടെയൊക്കെ തന്നെ കിസാൻ മോർച്ചയുടെയും യൂണിറ്റുകൾ ഉണ്ടാക്കുക, അതിനെതിരെയുള്ള പ്രതിഷേധം നിങ്ങൾ നടത്തുക, ലാത്തിയെടുത്ത് അതിനെ നേരിടുക, അതേ നാണയത്തിൽ തിരിച്ചടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ മനോഹർ ലാൽ ഖട്ടറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും അജയ്കുമാർ മിശ്രയുടെ മകന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു. ഈ കർഷകരെ വളരെ ശക്തമായി നേരിടും എന്നുള്ള വീഡിയോയാണ് പുറത്തു വന്നത്. ഇതും ഒരുപാട് സംഘർഷങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും അവിടെ ഇടയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അതിന് എല്ലാം ശേഷം നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും ഈ കർഷക സമരം ആളിക്കത്തിക്കാൻ ഇടയാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു വർഷമാകാൻ പോവുകയാണ് കർഷക സമരം. കർഷക സമരം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കർഷക സംഘടനകൾ പോവുകയായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ ആകെ പിന്തുണ വീണ്ടും കർഷക സമരത്തിന് വരാൻ ഈ സംഭവം ഇടയാക്കും. ഇന്നിപ്പോൾ പ്രിയങ്കാ ഗാന്ധി അങ്ങോട്ട് പോവുകയും ഈ നാടകീയ നീക്കങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പിമാരുടെ സംഘം അങ്ങോട്ട് പോകുന്നുണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നി അവിടെ എത്തും എന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ നിരവധി നേതാക്കൾ ഇപ്പോൾ രാകേഷ് ടിക്കായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കർഷക സംഘടനാ നേതാക്കൾ ലഖിംപൂർ ഖേരിയിലേക്ക് പോയിട്ടുണ്ട്. അവർ അവിടെ എത്തിയെന്നാണ് സംയുക്ത കിസാൻ മോർച്ച അറിയിക്കുന്നത്. അക്കാര്യത്തിലും കുറച്ച് അവരെ അവിടെ പ്രവേശിപ്പിച്ചോ എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഈ ലഖിംപൂർ ഖേരി വീണ്ടും കർഷക സമരത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറുകയാണ്. ഒപ്പം രാഷ്ട്രീയ നീക്കങ്ങളുടെയും ഒരു കേന്ദ്രമാകുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. ഉത്തർപ്രദേശിലെ ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പശ്ചിമ യു പിയിൽ കർഷകരുടെ വലിയ രോഷം ഇപ്പോൾ ബി ജെ പി നേരിടുന്നുണ്ട്. അത് ശക്തമാകാനും ഒരു പക്ഷേ രാഷ്ട്രീയമായി തന്നെ വലിയ തിരിച്ചടിയാകാനും ഒക്കെ ഈ സംഭവം ഇടയാക്കാനാണ് സാധ്യത. വളരെ നിർഭാഗ്യകരമായ സംഭവം എന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായതിന് പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരും എന്നുകൂടി മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുകയാണ്.